സംസ്ഥാനത്ത് കൂടുകൾ പൊന്തുന്നതുപോലെ മദ്രസകൾ ഉയരുന്നു. അതും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ. സംസ്ഥാന സർക്കാരിന്റെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനത്തിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് മന്ത്രി കെ ടി ജലീലും. തത്വമേ ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെമ്പാടും 21683 മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം പുറത്തറിയുന്നത് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ പുതിയ ബില്ലിനായി അവതരിപ്പിച്ച കണക്കിലൂടെയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലുമായി ശരാശരി കണക്കെടുത്താൽ ഒരു ജില്ലയിൽ 1549 മദ്രസകൾ വരും. മാത്രമല്ല സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ ഏതാണ്ട് 70 പഞ്ചായത്തുകൾ ഉള്ളപ്പോൾ ഓരോ പഞ്ചായത്തിലും 22 മദ്രസകളോളം ഉണ്ടെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. അതായത് ഒരു ത്രിതല പഞ്ചായത്ത് വാർഡിൽ ഒന്നോ അതിൽ കൂടുതലോ മദ്രസകൾ ഉണ്ട്. സംസ്ഥാനത്തെ 21683 മദ്രസകളിൽ 204683 മദ്രസ അധ്യാപകരുണ്ടെന്നാണ് കണക്കുകൾ. മന്ത്രി തന്നെ ഈ കണക്കുകൾ സമർത്ഥിക്കുന്നു. ഇതിൽ 22500 മദ്രസ അധ്യാപകർ ക്ഷേമനിധി ബോർഡിൽ ചേർന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് 50,000 കടക്കുമെന്നും മന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലയളവിൽ തന്നെ 200,000+ വരുന്ന മുഴുവൻ മദ്രസ അധ്യാപകരെയും ക്ഷേമനിധിയിൽ ചേർക്കുമെന്ന സൂചനയാണ് മന്ത്രി നൽകുന്നത്. മാത്രമല്ല ഇതുവരെ സർക്കാർ ഇവർക്ക് നൽകി വന്ന വേതനം 6,000 രൂപയെ ഉള്ളൂവെന്നും അത് 26,000 രൂപയാക്കിയില്ലെങ്കിൽ അവരുടെ ജീവിതം താറുമാറാകുമെന്നും കെ ടി ജലീൽ വിലപിക്കുന്നതും ദുരൂഹത ഉയർത്തുന്നു. സർക്കാർ ചെലവിൽ മതപഠനം നടത്താൻ മദ്രസകൾക്ക് പണം വാരിക്കോരി നൽകുമ്പോൾ മറ്റു മതസ്ഥരുടെ എത്ര മതപാഠശാലകൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നുവെന്ന ചോദ്യത്തിന് മന്ത്രിക്കുത്തരമില്ല. മതേതര രാജ്യമായ ഭാരതത്തിന്റെ ഭാഗമായ കേരളത്തിൽ ഇസ്ലാമിക മതപഠനത്തിന് മാത്രം സർക്കാർ വഴിവിട്ട് പിന്തുണ നൽകുന്നത് ദുരൂഹമായി തുടരുകയാണ്. മന്ത്രി കെ ടി ജലീലിന്റെ യഥാർത്ഥ വർഗീയ മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാൻ വലിയ താല്പര്യം കാട്ടുന്ന പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ മൗനം അവലംബിക്കുന്നതും സംശയത്തിനിടയാക്കുന്നു. ജനാധിപത്യവും മതനിരപേക്ഷതയും ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാട്ടുന്ന ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. സാമൂഹ്യനീതിയും സാമൂഹ്യ സുരക്ഷയുമൊക്കെ എല്ലാ മതവിഭാഗങ്ങളിലെ അവശ്യ ഗണങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ല. അവിടെ മാനദണ്ഡമാകേണ്ടത് അതിന്റെ യോഗ്യത മാത്രമായിരിക്കണം. അതിനായിരിക്കണം സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടതും. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ പറയുവാനുമുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.